ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെറ്റ് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ എന്റെ പേര് റാണി. ഇന്ന് ഞാനൊരു ഡിഫറെന്റ് ആയിട്ടൊരു സബ്ജക്ട് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് എന്റെ ജീവചരിത്രം ഞാൻ ഇന്ന് കുറിച്ചിട്ടേ ഉള്ളു കാര്യം. അപ്പൊ ഇന്ന് എന്തായാലും മൊത്തത്തിൽ ഒന്ന് തള്ളിമറിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്റെ വരവ്. അപ്പൊ എത്രമാത്രം നമുക്കിനെ മറിച്ചിടാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനിന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് കുട്ടിക്കാലത്തേക്ക് പോകുന്നോണ്ട് തന്നെ, കുറച്ച് വർഷങ്ങളിലേക്ക് പുറകോട്ട് പോകുന്നോണ്ട് തന്നെ, ഞാനിന്ന് വളരെ പഴയ ഒരു ഉടുപ്പ് ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇത് എന്താ പറയണ്ട, ഇതൊരു 10-15 വർഷം പഴക്കമുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, അവിടെ തള്ളി മറിച്ചതാണോ കർത്താവേ? ഓക്കെ, എന്തായാലും അത്ര വർഷം പഴക്കമുള്ളൊരു ഉടുപ്പാണ്. കുറെ നാളുകളായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് നമ്മുടെ വാർഡ്രോബില്. ഇത് കണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇത് ഇടാൻ തോന്നി, അതുകൊണ്ട് ഇതിട്ടുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചത് TK Maxx-ൽ നിന്നായിരുന്നു കേട്ടോ. ഇത് ഒരു രസത്തിനങ്ങ് പറയുന്നതേ ഉള്ളൂ, ഒരു രസം വേണമല്ലോ പറയാൻ. TK Maxx-ൽ നിന്ന് വാങ്ങിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു മാജിക്കിനൊക്കെ പോകുന്ന പോലെയോ ഒരു എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയതൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ TK Maxx-ൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്നൊരു സെയിലായിരുന്നു, ക്രിസ്മസ് സെയിലല്ല, ക്ലിയറൻസ് ആയിരുന്നു. ഇതിന്റെ വില കേട്ട് നിങ്ങളൊക്കെ ഞെട്ടും. അത് തള്ളിയതാണെന്ന് ഇപ്പം ചോദിക്കും. അന്ന് ഇതിന്റെ വില 128 pounds ആയിരുന്നു. 12,000 something നമ്മുടെ വില വരും, നമ്മുടെ നാട്ടിലെ വില എന്ന് പറയുമ്പോഴും. പക്ഷെ ഞാൻ സെയിലിന് വാങ്ങുമ്പോൾ തന്നെ എന്റെ 30 pounds-ന് അടുത്ത് കൊടുത്താണ് ഞാനൊന്ന് വാങ്ങുന്നത്. ക്ലിയറൻസ് ആയിരുന്നു. കണ്ടപ്പോ അന്ന് വൈറ്റ്, അന്നല്ല അന്നും ഇന്നും എല്ലാം എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എടുത്തൊരു ടോപ്പാണ്, സൂപ്പർ ക്വാളിറ്റി ടോപ്പാണ്. ഇതിന് എന്തോ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഡിസൈനർ ആയിരിക്കും, എന്റെ പുറകെ എനിക്കിപ്പോ നോക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ഡിസൈനർ ക്ലോത്ത് ആണ്. നോക്കാം, എന്റെ നെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ, വളരെ ക്വാളിറ്റി ക്ലോത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും പൊന്നുമണിയാണ് പറഞ്ഞത് ഇതിട്ടാ മതി. അത് പഴയ കാര്യമല്ലേ പറയാൻ പോകുന്നുണ്ട്, പഴയ ഉടുപ്പിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ ഇയറിങ്ങും അവർ സെലക്ട് ചെയ്ത് തന്നാണ് കേട്ടോ. അതും അവരുടെ സെലക്ഷൻ, കുറെ ഇയറിങ്സ് എടുത്തിട്ട് പറഞ്ഞു ഏതിടണം, രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഇത് മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ സെലക്ഷനാണ്. അപ്പൊ ഇനി സമയം കളയണ്ട, നമുക്ക് തള്ളിമറിക്കാം. എന്റെ ഒരു ലൈഫ് സ്റ്റോറി ചെയ്തിരുന്നു അല്ലേ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ കുട്ടിക്കാലവും എന്റെ ലൈഫിൽ സംഭവിച്ച കുറേ കാര്യങ്ങളും. എന്റെ ഒരു ജീവിത കഥ തന്നെയായിരിക്കും നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുമ്പോഴേക്കും. അതിനൊരു സബ്ജക്ട് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ജീവചരിത്രം എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ന് ചുരുക്കം പറഞ്ഞാൽ ഇന്ന് തള്ളി മറിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ആയിരുന്നു മറിച്ചിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളോട് നാഞ്ഞ് പിടിച്ചൊന്ന് തള്ളിക്കും. അപ്പൊ ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കിടക്കുകയാണ്. അത് മാത്രമല്ല, പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഈ ചാനലും ഡ്യൂട്ടിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലൊരു പെർഫെക്ഷൻ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെ കൊണ്ടുവരാൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇതിനൊക്കെ പുറകില് ആരാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും സുരേഷിന്റെ വലിയൊരു പങ്ക്, 99% സുരേഷിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എന്നെ കൊണ്ട് തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷാണ് A to Z കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ അതുക്കും മേലെ എന്നുള്ള രീതിയിൽ, കാരണം നമ്മൾ കുഞ്ഞുനാളത്തോട്ട് വളർന്നു വരുമ്പോൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ പേരൻസിന് വലിയൊരു പങ്കുണ്ട്, കാരണം അവരെ കണ്ടാണ് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്റെ കൊച്ചു കുട്ടിക്കാലം തൊട്ട് ഞാൻ വന്ന, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്റെ സ്വന്തം നാടായ കുട്ടനാട്ടിലേക്ക് നമുക്ക് ഇതുമായിട്ട് വരാം. അപ്പൊ ഞാൻ ജനിച്ചത് കുട്ടനാട്ടിലെ അമിച്ചഗിരി, അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയാണ് ചമ്പക്കുളത്ത് അമിച്ചഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അതും ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, പലരും എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരുപക്ഷെ കുറെ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പം ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ചമ്പക്കുളം തച്ചൻ ഷൂട്ടിങ്ങ് ചെയ്ത ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇച്ചിരി കൂടെ ഡീറ്റെയിൽ പറഞ്ഞ അമിച്ചഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്, മങ്കമ്പിലും കുറച്ചുകൂടെ അടുത്തായിട്ട് വരുന്ന ആ ഒരു അമിച്ചഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പൂജാതയായത്. അപ്പൊ എന്നെ അറിയാവുന്ന ഒരു ചമ്പക്കുളക്കാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അവർക്ക് എല്ലാവരും ഈ സമയത്ത് ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു, നന്ദി പറയുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ വീട്ടില് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ കുറെ മാസങ്ങൾക്ക് മുന്നേ. അതിനുശേഷം നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ ഫാമിലി ഒരുപാട് പേര് പുതിയതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് കേൾക്കാൻ ആഗ്രഹമില്ലേ? അപ്പോൾ എന്റെ വീട്ടില് എന്റെ പപ്പ, അമ്മ, ഒരു ബ്രദർ, ഒരു സിസ്റ്റർ, ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയത്. ബ്രദർ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല, ബ്രദർ ഞങ്ങളെ വിട്ടുപോയി 33 വയസ്സായപ്പോഴേക്ക്. ഓക്കെ, ഇപ്പൊ മരിച്ചു പോയിട്ട്. പിന്നെ എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ കാനഡയില്. ഞങ്ങളൊരു കർഷക കുടുംബമാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കുട്ടനാടെന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ കർഷകരുടെ ഒരു സ്ഥലം തന്നെയാണ് കുട്ടനാട്. അപ്പൊ നമ്മുടെ പപ്പ എന്ന് വെച്ചാൽ ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു, അമ്മ അതുപോലെ തന്നെ. അമ്മയും പപ്പയ്ക്കൊപ്പം തന്നെ വന്നുകൊണ്ടിരുന്നു. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു, ഞങ്ങളെയൊക്കെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സക്സസിനും പുറകില്
ഇവര് രണ്ടുപേർക്കും വലിയ 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 പങ്കുകളാണ്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ഇതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ ഇതുമൊക്കെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് യോജിപ്പിക്കുന്നു, യോജിപ്പിക്കാൻ ശ്രമിക്കാന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ അതിനെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. കുറെ പേർ എന്നെ പറ്റി ഒത്തിരി കാര്യം നല്ലത് പറയുമ്പോഴേക്ക് അതെനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇതൊന്നും എന്റെ കഴിവല്ല, എന്റെ കഴിവാൻ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ പേരൻസിൽ നിന്നാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നു, നിനക്ക് എന്തെങ്കിലും ക്വാളിറ്റി തോന്നിയെങ്കിൽ ഓക്കെ. അപ്പോൾ പപ്പ ഭയങ്കര കഠിനാധ്വാനിയാണ്. ഞാൻ പറഞ്ഞപോലെ തന്നെ നമുക്ക് കൃഷിയാണ്, നമുക്ക് നെൽകൃഷിയാണ്. കുട്ടനാടെന്ന് പറയുമ്പോൾ അറിയാലോ, പ്രധാനമായിട്ടും നമുക്ക് നെൽകൃഷിയാണ്. ഞാൻ ജനിച്ചു വളർന്ന കാലം തൊട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ കുഞ്ഞുനാളിൽ നമുക്ക് പശുക്കൾ ഉണ്ടായിരുന്നു, ഒന്നും രണ്ടും പശു ഒന്നും. എനിക്കൊരു മൂന്നാലഞ്ച് പശുക്കൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആടുകൾ, കോഴി, അതുപോലെ പച്ചക്കറി, അറിയാലോ നമുക്ക് തെങ്ങ്, മാവ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടായിരുന്നു നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ മൂന്ന് മക്കളായിരുന്നു, ഞാൻ പറഞ്ഞു മൂന്ന് മക്കൾ കൂടാതെ ഞങ്ങൾക്ക് ഒരു മൂത്ത ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടായിരുന്നത്. എന്റെ അമ്മയുടെ അനിയത്തി, എന്റെ ഇളയമ്മ. ഇളയമ്മ എന്നെ കാണുന്നുണ്ടെന്ന് അറിയാം, കണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു കാണിക്കും. ഓക്കെ, അമ്മ എന്റെ ഇളയമ്മ കുഞ്ഞുമോള്. ഞങ്ങള് ഒരുമിച്ചാണ് വളർന്നു വന്നത്, ഞങ്ങൾ നാലുപേരും ഒരുമിച്ചാണ് വളർന്നു വരുന്നത്. കാരണം അമ്മയുടെ ഫാദറും മദറും നേരത്തെ മരിച്ചു വരുന്നു. അപ്പൊ പപ്പ ആന്റീനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാ. ആന്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഞങ്ങളേലും ഭയങ്കര ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന്. അത്ര വലിയൊരു ഏജ് ഗ്യാപ്പ് അവിടെ ഇല്ല. എന്റെ ആന്റിയും എന്റെ ബ്രദറും തമ്മിൽ, എന്റെ മൂത്തമായിരുന്നു എന്റെ ബ്രദർ കേട്ടോ, ബ്രദറും തമ്മിൽ എനിക്കൊന്ന് 4 വയസ്സ് വ്യത്യാസമുള്ളായിരുന്നു. അന്നൊക്കെ എന്ന് വെച്ചാ അമ്മയും മോളും ഒരുമിച്ച് പ്രസവിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും അവര് മരിച്ചോണ്ട് തന്നെ പപ്പ ആന്റീനെ കൊണ്ട് കൊണ്ടുവരിക വീട്ടില്. അങ്ങനെ പപ്പയാണ് രക്ഷകർത്താവായിട്ട് അമ്മേനെ കണ്ട് സ്കൂളിൽ ചേർക്കുന്നതും ആ ഒരു രീതിയാണ്. അപ്പം ആന്റി വളർന്നു വന്നെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ ആന്റിന്ന് ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ, പക്ഷെ ഞാൻ വിളിക്കുന്നത് പേരാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് ആന്റി എന്തെങ്കിലും കുറച്ച് മൂത്താണ്. എന്നിരുന്നാലും ഞാൻ ആന്റിയൊക്കെ ഒരു പേരാണ് വിളിക്കുന്നത്, കുഞ്ഞുമോളെന്നാണ് പേര്. കുഞ്ഞുമോളെന്നാണ് വിളിച്ച് വരുന്നത്. ഇപ്പോഴും ആ വിളി മാറ്റിയിട്ടില്ല. ശരിക്കും പറയണേ എനിക്ക് ചിലപ്പോൾ നാണക്കേട് തോന്നാറുണ്ട്, ദൈവം എല്ലാവരും മുന്നിൽ എങ്ങനെ ആന്റിയെ കയറി കുഞ്ഞുമോളേന്ന് വിളിക്കും, നാണക്കേട്. എന്നാൽ അതിനൊരു മാറ്റമില്ല, അത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് വളർന്നു വന്നത്. നല്ല അറിയാലോ നിങ്ങൾക്ക് ഒരു വീട്ടിലെ ചെലവുകളും കാര്യങ്ങളൊക്കെ. പപ്പ ഭയങ്കര അധ്വാനിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല. പപ്പയൊക്കെ 4 ആൺമക്കളായിരുന്നു, അവർക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം രസകരമാണ് അവരുടെ പുറകിലത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ പറയാറില്ലേ, എൻ്റെ ഒരു പപ്പയുടെ അടുത്ത് പോയി ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. പപ്പയുടെ കൃഷിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ചക്കറി കൃഷി. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ഓരോ മണ്ണിനും പപ്പ അറിയാന്ന്. കാരണം ഇപ്പൊ പണിയാൻ ആളുണ്ടെങ്കിൽ പോലും പപ്പ അവരുടെ കൂട്ടത്തിൽ നിന്ന് പണിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ് എന്റെ പപ്പ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. കുഞ്ഞുനാള് നെൽകൃഷി എന്ന് ഞാൻ പറഞ്ഞില്ലേ, നെൽകൃഷി എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ നെല്ല് മാത്രമല്ല, പപ്പ പുറത്തുനിന്ന് നെല്ലെടുത്തിട്ട് നമ്മളത് വീട്ടിൽ തന്നെ പുഴുങ്ങി അരിയാക്കി ചന്തയിൽ കൊടുത്ത കാലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ അരിയൊക്കെ ഞാനിതെല്ലാം പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറ്റടിച്ച് നോക്കാൻ നോ പ്രോബ്ലം കേട്ടോ. ഞാൻ എന്റെ സ്റ്റോറികൾ പറയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെമ്മറിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നെ പോലെയുള്ള ആരെയൊക്കെ ഉണ്ടായിരിക്കും, അവർക്കൊക്കെ ഒരു സന്തോഷം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് നെൽകൃഷിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ പപ്പയുടെ ചെറുപ്പകാലമാണെന്ന്, അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം നമുക്ക് അപ്പൊ നമുക്ക് കൊയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉത്സവമാണ്. കുട്ടനാട്ടുകാർക്ക് കൊയ്ത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും പറയണേ ഭയങ്കര ഉത്സവം തന്നെയാണ്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ മെതിയന്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ പാടത്ത് നമുക്ക് കൃഷി ഇറക്കുന്ന കാലം തൊട്ട് കൊയ്ത്ത് വരേക്കും നമുക്ക് കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് എല്ലാം തന്നെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ അവരെയാണ് വിളിക്കുന്നതും. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു എന്താ പറയുക, എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം നന്നായിട്ട് നമുക്കറിയാം. ഈ പാടത്തുനിന്ന് നല്ല ദൂരെയായിരിക്കും പാടം, അവിടുന്ന് ഇവര് കറ്റ കെട്ടി ചുമന്ന് നമ്മുടെ വീടിന്റെ പുറകില്, നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ കള ഒരുക്കാന്ന് പറയും. അപ്പം നന്നായിട്ട് കറ്റ ഇങ്ങനെ പൊക്കി കെട്ടി 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 ഓരോരുത്തരും വെക്കും. എന്നിട്ട് അവരെല്ലാവരും വന്ന് രാത്രിയിൽ വന്നിട്ട് മെതിക്കാന്ന് പറയും. അത് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാലുകൊണ്ടാണ് ഞങ്ങളോട് മെതിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടിങ്ങനെ അടിച്ച് നെല്ല് പൊഴിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇവരെ ഗീനെ പോയിരിക്കും, അവർ ഈ ലോകത്തുള്ള എല്ലാ സ്റ്റോറികളും പറയും, അതെല്ലാം കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ ഞാനും ജയിച്ചു ഞങ്ങളെല്ലാം അതിനകത്തോടെ ഇങ്ങനെ ചെവി കൂർപ്പിച്ചിരിക്കും. ഞങ്ങൾക്ക് അതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ നല്ലൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ നെല്ല് നമ്മൾ പുഴുങ്ങി പപ്പ അരിയാക്കിയിട്ട് ചന്തയെ കൊണ്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്കുള്ള കൃഷിയുടെ മാത്രമല്ല, അതുകൂടെ പുറത്തു നിന്നും പപ്പ നെല്ല് വാങ്ങിയിട്ട് നമ്മളത് വീട്ടിൽ തന്നെ വലിയ ചെമ്പിൽ പുഴുങ്ങിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ വലിയ പായുണ്ട്, പനമ്പെന്ന് തോന്നുന്നു പറയുന്നത്, വലിയ പായുണ്ട്. ആ പായയിലേക്ക് ഇത് തിൻ ലെയറായിട്ട് വിരിച്ചിട്ട് ഇതിനെ ഉണക്കിയെടുക്കുവാണ്. അപ്പൊ നല്ല വെയിലായിരിക്കും, ഈ നല്ല വെയിലിന്റെ സമയത്താണ് ഇതിനെ ഇട്ട് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ എന്നിട്ട് ഈ വലിയ ചെമ്പിനകത്ത് എത്രയോ കിൻഡല് കൊള്ളും, അതൊക്കെ ഞാൻ മറന്നു, എന്റെ കുഞ്ഞുനാളല്ലേ, കിൻഡൽ കണക്കിന് നെല്ല് കൊള്ളും, വലിയ ചെമ്പ്. അതിലേക്ക് നമ്മൾ തന്നെ വെള്ളം കോരി ഒഴിച്ച് നിറയ്ക്കണം. നിറച്ചിട്ട് ഇതിനെ പുഴുകിയതിന് ശേഷം വീണ്ടും രാവിലെ അതിനെ വീണ്ടും പുഴുങ്ങാറുണ്ട്. വെള്ളം കളഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതിനുശേഷം നമ്മളിതിനെ ഉണക്കിയെടുക്കുന്നത്. ഉണക്കിയെടുക്കുന്നതും നല്ലൊരു പണി തന്നെയാണ്. സാധാരണ രാവിലെ ഇട്ട വൈകുന്നേരം ഉണങ്ങി കിട്ടാറുണ്ട്. ഉണക്ക് ശരിയല്ലെങ്കിൽ വീണ്ടും പിറ്റോസം ഇട്ട് വീണ്ടും ഉണങ്ങിയെടുക്കും. അപ്പൊ ഇതിനെ നോക്കിയിരിക്കുക എന്നുള്ളത്, ഇതിനെ കാക്കയും കോഴിയും ഒന്നും കൊണ്ടുപോകാതെ നോക്കിയിരിക്കുക എന്നുള്ളത് എന്റെയും ചേച്ചിയുടെ ഞങ്ങളും മക്കളുടെ പരിപാടിയാണ്. അപ്പൊ പപ്പ അരിയിട്ടിട്ട് നെല്ല് ഇതുപോലെ ഇട്ടിട്ട് പപ്പ എന്തെങ്കിലും പണിക്ക് പോകും, ഞങ്ങളെ ഏൽപ്പിക്കും. ചിലപ്പോൾ നമ്മളും വല്ല ബാലരമയൊക്കെ വായിച്ച് ഹഹഹാന്നായി ചിരിച്ച് മരത്തിലേക്ക് ഇരിക്കും. നമ്മുടെ കോഴിയും കാക്കയൊക്കെ വന്ന് നെല്ല് തിന്നും. ഈ സമയത്തായിരിക്കും പപ്പ വരുന്നത്. പപ്പയുടെ ഗീതം നല്ല വഴക്കെന്ന് കിട്ടിയതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നെല്ല് മാത്രമല്ല, അതിന്റെ എല്ലാ പാർട്സും നമ്മൾ ഉപയോഗിക്കും. പതിനാണേലും ഇതുപോലെ പുഴുങ്ങാൻ വേണ്ടി ഉപയോഗിക്കും, നെല്ലൊക്കെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കച്ചി വൈക്കോല് അത് നമ്മൾ മുഴുവൻ ഉണക്കിയെടുക്കും. കാരണം നമുക്ക് മൂന്നാലഞ്ച് പശുക്കളുണ്ട്, അപ്പൊ അവർക്കുള്ള തീറ്റയാണത്. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ തന്നെ അത് ഉണക്കിയിട്ട് അത് വലിയ തുറു പോലെ ആക്കി അതിങ്ങനെ തുറവിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളായിട്ട് തുറവ് തന്നെയാണോ പറയുന്നവ, ഞങ്ങൾ തുറന്ന് പറയും. അതിങ്ങനെ ഇട്ടിട്ട് പൊക്കി ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുകയും ഇങ്ങനെ ചെയ്യും, മുറ്റത്തൊരു ഗർഭിണി തുറു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓർക്കുന്നുണ്ട്. വലുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, നമ്മുടെ പശുവിനുള്ള തീറ്റയാണത്. അപ്പൊ ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞുനാളില് ഞാൻ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലോട്ട് ഓടുന്നത്, എന്താ സംഭവിക്കുന്നത് നമുക്കോട്ട് അറിയത്തില്ല. അപ്പൊ എന്താ പറ്റി അവിടെ തുറവിന് തീ പിടിച്ചു. അപ്പം നമ്മുടെ വീടിനോട് ചേർന്നാണ് തുറ നിൽക്കുന്നത്, ഒത്തിരി ക്ലോസ് അല്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാറ്റൊക്കെ ഉള്ള സമയത്ത് വീശിയ നമ്മുടെ വീടിലൊക്കെ വീഴത്തില്ല. അപ്പൊ അങ്ങനെ പ്രശ്നം അത് എന്റെയൊക്കെ ആ ഒരു ടെൻഷനൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ എന്തേ ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ നമ്മുടെ നല്ലവരായ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ എന്താ പറയുന്നത് ഹെൽപ്പ് ചെയ്യും. എല്ലാവരോടും ഒരു ഒരു ഫാമിലി പോലെയാണ് നമ്മുടെ ആ കുട്ടനാട്. എന്താ പറയുക, നമ്മുടെ വീടിന്റെ അടുത്തടുത്ത് മുഴുവൻ വീടുകളാണ്, എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ആർക്കെങ്കിലും എന്തൊരു ചെറിയ പ്രശ്നം പറ്റുന്നാല് എല്ലാവരോടും കൂടും. അതാണ് ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടെങ്കിൽ പോലും, അന്നത്തെ കാലത്ത് ചെറിയ പാമ്പിനെ കണ്ടെങ്കിൽ പോലും അയ്യോ പാമ്പേന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവിടുന്ന് അയ്യങ്കരി ഞാനിപ്പോ പറയാണ്, അവിടുന്ന് എല്ലാവരും ഓടി വരും. അവർക്ക് ഈ മുപ്പല്ലി പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അന്നൊക്കെ പാമ്പിനെയൊക്കെ ശരിക്കും പറയണ കൊന്നുകളായിരുന്നു കേട്ടോ. ഇന്നല്ലേ ഇപ്പൊ നമ്മുടെ വാവ സുരേഷും ആൾക്കാരൊക്കെ വന്നു ഇതിനെ ജീവനോടുകൂടി കൊണ്ടുവന്ന കാലം, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ നല്ല സഹായമായിരുന്നു അന്നത്തെ കാലത്തും. അപ്പോൾ കച്ചി ഇടുക, അപ്പൊ എല്ലാ വിധത്തിലും നമ്മളെ ഇതിലെല്ലാം പങ്കാളികളാക്കുമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പശുക്കളുള്ള കാര്യം പറഞ്ഞു, നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു, നമ്മളെല്ലാവരും തന്നെ കഷ്ടപ്പെടുമായിരുന്നു. ഓരോ കൊച്ചു കാര്യത്തെ പോലും ഞങ്ങൾ ഉൾപ്പെടുത്തുമായിരുന്നു. ഓക്കെ, പിന്നെ ഇതിനുള്ള തീറ്റ് വേണം, നമ്മുടെ പശുവിനുള്ള തീറ്റ് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ, നമ്മൾ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുല്ലി എത്താൻ പോകണം, പശുവിന്റെ പാല് കൊടുക്കുക. നമ്മുടെ വീടിനടുത്ത് തന്നെ ആണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ദൂരത്തില് നമ്മുടെ വീടിനടുത്തൊക്കെ പാല് കൊടുക്കുമായിരുന്നു ഞങ്ങള്. അങ്ങനെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്ത് കാര്യം ചെയ്താലും പപ്പയും അമ്മയും ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ് തന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും, ഒരു കൊച്ചു കാര്യം ചെയ്താൽ പോലും അവർ പറയും, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളെ. അതൊക്കെ ഞാൻ ഇന്നാളെ വീഡിയോയിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയാറില്ലേ, ഇപ്പൊ അന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോഴേക്ക് അവരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം ഭയങ്കര വലുതാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് എനിക്ക് പറയാനുള്ളത്. അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹവും അവരുടെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു കുഞ്ഞുനാളില്. ആരാണെന്ന് ആരെന്ന് വെച്ചാൽ എന്താണെന്ന് തിരിച്ചു നോക്കുന്ന ഒരാളായിരുന്നു കൊച്ചു പ്രായത്തിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പയുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആര് വഴിയെ പോയാലും എന്താ പറഞ്ഞ, ഞാൻ ഭയങ്കര ഒരു വായാളിയായിരുന്നു തന്നെ പറയും കുഞ്ഞുനാളില്. ഇപ്പോഴും വലിയ മോശമൊന്നും വന്നിട്ടില്ല. ഈ കാലത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് പഴയ കാര്യങ്ങൾ നല്ല മെമ്മറി, പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞുനാളില് 5 വയസ്സൊക്കെ ഉള്ളപ്പോ പപ്പ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തതും ഞാൻ ആദ്യമായിട്ട് ഇട്ടുകൊണ്ട് പോയ ഉടുപ്പും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൊച്ചു സ്കൂളുകള് ഒക്കെ പഠിച്ചിരുന്നത് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത് കേട്ടോ. അപ്പൊ കൊച്ചുനാളെ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊണ്ട് പേര് കൊടുക്കും. ഡാൻസ് കളിക്കണോ പാട്ടിനോ എല്ലാത്തിനും കൊണ്ട് പേര് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വലിയ പാട്ടുകാരിയൊന്നും അല്ല, ഞാൻ പാട്ടങ്ങനെ പഠിച്ചിട്ടും ഇല്ല. ഡാൻസുകാരി ആണോ എന്ന് ചോദിച്ചാൽ ഡാൻസുകാരി, ഡാൻസ് പിന്നെയും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്.
അങ്ങനെ പൊക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷെ ഒന്നിനും ഞാൻ പുറകോട്ട് നിൽക്കത്തില്ലായിരുന്നു. എനിക്കന്നൊരു കൊച്ചു കാലം തൊട്ടേ എനിക്കൊന്നൊരു പ്രീഡിഗ്രി വരെയൊക്കെ ഞാൻ പാട്ട് പാടുമായിരുന്നു. എപ്പോൾ അവസരം കിട്ടിയാലും ആദ്യം ഞാൻ പറയും, ഓ ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയും. എന്നാലും ഞാൻ കയറി ഒട്ടും വിട്ടുകൊടുക്കത്തില്ല, കയറി പാടാനൊക്കെ കയറും. മത്സരത്തിന് സമ്മാനം കിട്ടിയില്ലെങ്കിലും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പാട്ടിനൊക്കെ പാടുമ്പോഴേക്ക് നമുക്ക് എപ്പോഴും തന്നെ സമ്മാനമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ, പാട്ട് പഠിച്ചില്ലെങ്കിൽ പോലും. അപ്പോ എന്റെ മനസ്സിലെ ചിന്ത എന്നാന്നറിയാമോ, നമ്മൾ ഒരിക്കലും നമ്മുടെ അവസരങ്ങൾ പാഴാക്കരുത്. നമുക്ക് കിട്ടുന്ന അവസരം അടുത്ത നിമിഷം കിട്ടിയെന്ന് നമുക്ക് വരത്തില്ല. നമുക്ക് ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അന്ന് അങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ല, ആദ്യം ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ വീണ്ടും ചെന്നിട്ട് എന്നെ കൊണ്ട് പറ്റും അങ്ങ് പറഞ്ഞേക്കാം, ഇനിയിപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓർത്ത് വിഷമിക്കരുത്, അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴാണെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, എപ്പോഴും നമുക്ക് എല്ലാ അവസരങ്ങളും കിട്ടണമെന്നില്ല. അപ്പൊ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് കൈവെക്കാത്ത ഒരു മേഖല എന്ന് പറയുമ്പോൾ പ്രസംഗമായിരുന്നു. എനിക്ക് ആരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പോഴാണെങ്കിലും എന്നോട് ആള് കയറി പറയാണ് ഒന്ന് പ്രസംഗിക്കാതെ രണ്ടുപേര് പറയാന്ന് വെച്ചാ തീർന്നു കച്ചോളം. എന്നെക്കൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാൽ നീ രണ്ടുപേര് പാടാമെന്ന് ചോദിച്ചാൽ ഞാൻ പാടാം. പ്രസംഗിക്കാനൊന്നും എനിക്ക് അത്ര കഴിവുള്ളൊരു വ്യക്തിയായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഥാപ്രസംഗം. കഥാപ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എങ്കിലും അതിനകത്തും പ്രസംഗിക്കണമല്ലോ, അതിനുള്ള ടാലന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്നും ഞാൻ കഥാപ്രസംഗമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പതുക്കെ പെർഫോം ചെയ്യാന്നുള്ള രീതിയിൽ ഒരു മത്സരമാണ് നടക്കുന്നത്. അവള് നന്നായിട്ട് പെർഫോം ചെയ്തൊരു വ്യക്തിയാണ്. ദെൻ ഞാനും പോയി മത്സരത്തെ, ഞങ്ങൾ രണ്ടുപേരും പേര് കൊടുത്തോളം എനിക്ക് തോന്നുന്നത്. അവള് നല്ല കിടുക്കനായിട്ട് അവള് കഥാപ്രസംഗമൊക്കെ നടത്തി, ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം ഞാനാണ് അപ്പൊ ഈ ഗ്രൂപ്പ് തിരിച്ചാണല്ലോ നമ്മുടെ പരിപാടികൾ, ഓരോ ഗ്രൂപ്പിന് ഇത്ര പോയിന്റ് കിട്ടുന്നതിനൊരു ഭയങ്കര രസമാണ്. അപ്പൊ ഇവള് കയറി ഇറങ്ങിയതിന് ശേഷം ഞാൻ കയറി ചങ്കിഴിച്ചിട്ട് ഒരു രക്ഷയില്ല. നമുക്കറിയാലോ സ്റ്റേജ് പെർഫോമൻസിൽ ചെല്ലുമ്പോൾ ആര് എന്നാലും ടെൻഷനാ. എനിക്ക് ഞാൻ എല്ലാത്തിനും മുൻപത്തിൽ കയറി ഞാൻ അത് ചെയ്യും, ഇതേ മല മറച്ചിടും എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നമുക്ക് ഇപ്പൊ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അറിയാം സ്റ്റേജ് പെർഫോമൻസിന് പോകുന്നവർക്ക് അറിയാം, നമുക്ക് വേറെ ഒരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കാര്യം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് ആ പരിപാടി മുഴുവൻ കൊളാകും. അങ്ങനെ ഞാൻ എൻ്റെ കഥാപ്രസംഗത്തിന് വേണ്ടി ഞാൻ സ്റ്റേജിലേക്ക് കയറി മാന്യസദസ്സിന് നമസ്കാരം അത്ര പറഞ്ഞത് ദൈവം രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ ആരോ ഭയങ്കര ചേട്ടായ്മാര് പുറകില്ല അന്നത്തെ കാലത്ത്, അവരെല്ലാണ്ട് ഭയങ്കര ബഹളം, എന്തിന്റെ പോയിന്റ്സിന്റെ തർക്കം ആകെ ബഹളം ഇതായി. അപ്പൊ ജഡ്ജസ് ഒക്കെ പതുക്കെ എഴുന്നേറ്റു. ഞാൻ ആ സമയത്ത് ലാക്കിന് ദൈവമേ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ രണ്ടു മൂന്ന് സെന്റൻസ് പറഞ്ഞല്ലോ. അപ്പോഴേ കുറെ പ്രശ്നമായി, ഞാൻ ജീവനും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പം അന്ന് പാട്ടൊക്കെ പഴയതാണ്, അതിനൊക്കെ നമുക്ക് സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്നെ കാണുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ചെറിയ മെമ്പറിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്കിത് കേൾക്കുമ്പോൾ ജീവൻ വന്നിരിക്കും. അപ്പൊ ഞാൻ പോരുന്ന സമ്മാനദാനത്തിന്റെ സമയം എപ്പോഴേക്കും കഥാപ്രസംഗം ഫസ്റ്റ് പ്രൈസ് പറഞ്ഞു, സെക്കൻഡ് പ്രൈസ് എന്റെ പേരും പറഞ്ഞു. ഞാൻ കർത്താവ് ആകെ രണ്ട് ലൈനേ പറഞ്ഞുള്ളൂ, അവര് പിന്നെ എന്നെ നോക്കിയിട്ട് കണ്ടുപോലുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അതിനും എനിക്ക് സമ്മാനം കിട്ടിയ സമയങ്ങളുണ്ട്, അത് മാത്രം ഞാൻ ഓർക്കാറുണ്ട്. കാരണം നമുക്ക് വിചാരിക്കാത്ത ഒരു കാര്യത്തിൽ എനിക്ക് സമ്മാനമാണ്. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലങ്ങൾ ഇങ്ങനെ 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 മുന്നോട്ട് പോകണ്ടിരുന്നു. ഇനി അടുത്ത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയോ, നമ്മളിലുള്ള നമ്മുടെ പേരൻസിന്റെ വിശ്വാസം. ഞാൻ പറയാറുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമുക്ക് കുട്ടികൾ നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം, നമുക്ക് അവരിൽ വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് ഇച്ചിരി കടന്ന കയ്യായിരുന്നല്ലോ എന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട്. കാരണം അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ ഇത്രയും കോൺഫിഡൻസ് നമ്മളിൽ, ഇത്ര ഒരു ആത്മധൈര്യം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, അമ്മച്ചിക്ക് ഇത് എന്തായാലും ഞാൻ അയച്ചു കൊടുക്കുന്നത്. അമ്മച്ചി ഇത് കാണുമ്പോൾ ഓർക്കും ഇവിടെ ഇതൊക്കെ ഓർത്തിരിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണാം. എന്തായാലും വരാൻ പോകുന്ന ഉരം പറഞ്ഞിരിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ന് തള്ളി മറിക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ പാവപ്പെട്ട ബോബി ചേട്ടനെ, ബോബി ചെമ്മന്നൂറിനെ ഇട്ട് എല്ലാരും ഇട്ട് പാവത്തിനെ ട്രോൾ ചെയ്തൊരു പരിവൊക്കെ അത് തള്ളി മറിച്ച് ഉരുട്ടി ഇടുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് കവച്ചു നോക്കാവ് ഞാൻ നോക്കട്ടെ, എന്നാലും അത്ര ഒക്കത്തില്ല, എന്നാലും ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കാവേ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എന്റെ കുട്ടിക്കാലത്തേക്ക് പോണേ, എന്റെ അമ്മയുടെ വീട് തകഴി, എന്റെ അമ്മച്ചിയുടെ വീട്, അമ്മച്ചിനെ ഞാൻ വിളിക്കുന്നത് എന്റെ അമ്മേനെ, അമ്മച്ചിയുടെ വീട് തകഴിയായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ പോകുന്നത് ബോട്ടിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബോട്ട് സർവീസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, എപ്പോഴും ഈ ബോട്ട് സർവീസ് ഇല്ല, വല്ലപ്പോഴും ഓരോ ബോട്ട് വന്നെങ്കിലായി. അങ്ങനെയാണ് ചിലപ്പോൾ നോക്കി 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 ഇരിക്കുമ്പോഴേക്കായിരിക്കും അത് ഇന്ന് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ മണിക്കൂറുകൾ ഈ ബോട്ട് ജെട്ടിയിൽ നമ്മൾ നോക്കി ഇരുന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ബോട്ട് ഇല്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് എഴുതും, നടക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ചമ്പക്കളം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ചമ്പക്കളമല്ല, നമ്മൾ ഇനി മങ്കൊമ്പിനടുത്താണ്. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അറിയാവുന്നവർക്കറിയാം വഴി പറയുമ്പോൾ അന്നത്തെ കാലത്ത് എന്തിന് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം, അമ്മയുടെ അനിയത്തിമാരുണ്ട്, എന്റെ ഇളയമ്മമാര് രണ്ടുപേരുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഒരു നടപ്പുണ്ട്. അപ്പൊ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബോട്ട് നോക്കി നിൽക്കത്തില്ല. ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ആറ് കടന്നിട്ട് കടത്ത് കിടക്കാൻ നമ്മൾ പറയും, വള്ളം നമ്മളെ
നമ്മള് പൈസ കൊടുത്ത് ഇച്ചിരി പൈസ 10 പൈസ 7 പൈസ ഒക്കെ അന്ന് കൊടുത്താൽ മതി തോന്നുന്നു. കൊടുത്തപ്പോ അവര് നമ്മളെ ആറിനക്കരെ നമ്മളെ എത്തിക്കും. നല്ല വലിപ്പമുള്ള ആറ്, ബോട്ടുകളൊക്കെ പോകുന്ന വലിയ ആറ്. അപ്പം ആദ്യം ഇളയമ്മമാരുടെ കൂടെ നമ്മൾ വീടുകളിൽ പോവായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ചേച്ചിയുടെ കൂടെ ബിനുമായിട്ട് ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ വഴിയൊക്കെ അങ്ങനെ അങ്ങനെ പോയി പഠിച്ചു. അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴേക്ക് എനിക്കിഷ്ടം അമ്മ വീട്ടിൽ പോകാൻ വേണ്ടി. ഒത്തിരി ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്, അവിടെ പോയി കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അവിടെ അമ്പലങ്ങളുണ്ട്, തകഴി ശിവശങ്കര പിള്ള. അപ്പം എൻ്റെ കാരണമല്ലേ, എൻ്റെ അങ്കിളിൻ്റെ മക്കള്, ഒരു 3 മക്കളാണ്, അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുമായിട്ടൊക്കെ കളിക്കാൻ. അപ്പം എൻ്റെ കസിൻസുമായിട്ട് അവർ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകും അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലം. അപ്പൊ ഈ അമ്പലത്തെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മുഴുവൻ ഇങ്ങനെ കടകളാണ്, ചിന്തിക്കടകൾ. അവിടെ പോയി വളകൾ വാങ്ങുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴാണെങ്കിലും ചിന്തിക്കടം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വീക്ക്നെസ്സാണ്. ഇപ്പൊ അങ്ങനെയൊന്നും കാണാറില്ല, അതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലല്ലേ, നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ഇങ്ങനെ നടന്നാണ് നമ്മൾ പോകുന്നത് ചമ്പക്കുളത്തുനിന്ന്. എനിക്കന്നൊരു 1.5 മണിക്കൂർ, അന്നത്തെ കുട്ടിക്കാലത്തെ നടക്കൽ നല്ല ഫാസ്റ്റ് നടക്കും. അങ്ങനെ ഇവരോട് പോയി ഞാൻ വഴി പഠിച്ചു. അതിനുശേഷം എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ അമ്മയുടെ ഒരു അമ്മ ഞാനൊന്ന് പൊക്കോട്ടെ ചോദിക്കും. അവധി ദിവസങ്ങൾ വരുമ്പോഴേക്ക് ആ പൊക്കോളാൻ പറയും. എങ്ങനെ പോകുന്നതെന്ന് അറിയാം, നടന്ന്. അന്ന് ഞാന് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 8-9 വയസ്സുള്ളപ്പം ചമ്പക്കുളത്തുനിന്ന് നടന്ന് തകഴി വരെ ഞാൻ പോവായിരുന്നു. ജസ്റ്റ് തകഴിയല്ല, അവിടുന്ന് ഇവരുടെ വീട് കുറച്ചുകൂടെ അങ്ങ് മാറിയായിരുന്നു. ഈ എനിക്കൊന്ന് ശിവശങ്കര പിള്ളയുടെ ഒക്കെ, നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ഒക്കെ ആ വീടിന്റെ ഭാഗത്തായിട്ട് വരും ഇവരുടെ വീട്. എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ര ക്ലോസർ ആണെന്നൊന്നും എന്നോട് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷെ വീട്ടിൽ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാനെന്ന് വെച്ചാൽ അന്ന് തന്നെ നടന്നു, ഞാൻ ആദ്യമായിട്ട് ഞാൻ നടന്ന് വള്ളത്തെ കയറാൻ എനിക്ക് അന്നും എന്നും പേടിയാണ്. കാരണം ഞാൻ ചമ്പക്കുളങ്കാരി ആണ് എന്ന് പറഞ്ഞാലും ഈ വെള്ളത്തിന് നടുക്ക് കിടന്ന് ജീവിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാലും എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ഞാൻ പല പ്രാവശ്യം വള്ളത്തേന്ന് വെള്ളത്തിൽ പോയിട്ടുണ്ട്. സി നമ്മൾ സ്കൂള് വിട്ട് ഇന്ന് സ്റ്റോറി പറഞ്ഞാൽ തീരത്തില്ല. നിങ്ങളൊക്കെ മടുത്തെങ്കിൽ ഇരുന്നു കേൾക്കും, ഇരുന്ന് ഒരു ചായ കൂടെ എടുത്തോണ്ട് പോകുന്നുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ചമ്പക്കുളങ്കാർക്കറിയാം, അല്ലെങ്കിൽ കുട്ടനാട്ടുകാർക്കറിയാം, നമ്മൾ കടത്ത് കടന്ന് സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. എന്നെ കാണുന്നവരും എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ ഇവർക്കൊക്കെ ഒരു മെമ്മറി ആയിരിക്കും ഞാനിപ്പം പറയുമ്പോൾ. ഓക്കെ, ഞാൻ കുഞ്ഞു സ്കൂളിൽ, ഞാൻ വീണ്ടും തിരിച്ചു പോകണം. കുഞ്ഞു സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ കടത്ത് കടന്നാണ് പോകുന്നത്. സ്കൂള് വിട്ട് വരുമ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടെ ആദ്യം എനിക്ക് പോകണം, ആദ്യം എനിക്ക് പോകണമെന്നുള്ളൂ. ഈ വള്ളത്തേറോട്ട് കയറുന്ന ഒരു അവസ്ഥ, വള്ളം കിടന്ന് തുള്ളിക്കളിക്കും. എന്നിട്ട് അതെ, ആ വെള്ളത്തിൽ കയറി പിള്ളേർ വെള്ളത്തിൽ പോകുന്ന സമയത്ത്, അങ്ങനെ ഞാൻ പ്രാവശ്യം വെള്ളത്തിൽ പോയി എനിക്ക് പേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രാവശ്യം വെള്ളത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടില് വീടിന് തൊട്ട് മുന്നിൽ തോടാണ്. നിങ്ങൾ തോടെന്നൊക്കെ പറഞ്ഞാൽ തീരെ തൊണ്ടല്ല, കുറച്ച് വീതിയുള്ള തോടാണ്, നിങ്ങൾ തോടെന്നാണ് അവിടെ പറയുന്നത്. അപ്പം എൻ്റെ ചേച്ചിയും എൻ്റെ ബ്രദറും ഞങ്ങൾ എല്ലാവരും തന്നെ നീന്തുവാൻ, ഞാൻ മാത്രം നീന്തത്തില്ല, എനിക്ക് വെള്ളം പേടിയായി. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങാൻകുഴി ഇടുന്നു, നീന്തി അക്കരെ ഇക്കരെ കിടക്കുമ്പോൾ ഞാൻ മാത്രം അവിടെ നിന്നുകൊണ്ട് ലല്ലല്ല വെച്ച് കളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ മീനെ പിടിക്കാൻ പോയി, അങ്ങനെ നിൽക്കും. കാരണം എനിക്ക് പേടിയാണ്, ചേച്ചിയൊക്കെ പിടിച്ച് കാലം പിടിച്ച് വലിച്ചിട്ടുണ്ട്, അവർക്കറിയില്ല ഞാൻ ഇന്ന് വെള്ളം കുടിക്കുന്നു. അങ്ങനെയൊക്കെ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴും വെള്ളം ഒരു പേടി തന്നെയായിരുന്നു. അപ്പൊ ഈ കടത്ത് കയറുക എന്ന് പറയുന്നത് എനിക്ക് ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ കൊച്ചാന്ന് വിചാരിച്ചോളൂ, ഇത്രയും പ്രായമല്ലേ, ഞാൻ നടന്നു സ്പീഡ് പോയി. ഞാൻ നടന്നു പോകുമ്പോൾ വഴി പോയി മനുഷ്യരൊക്കെ നോക്കും, ഞാൻ തന്നെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്നോടൊക്കെ അറിയാവോ, ഞാൻ നടപ്പിന്റെ സ്പീഡ് കൂട്ടും. ചിലപ്പോൾ ആരെങ്കിലും പുറയുന്നൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറയാം, ഭയങ്കര ശ്രദ്ധയുണ്ട്. ഞാൻ നടക്കുമ്പോൾ എനിക്ക് 4 കണ്ണോ 4 സൈഡിൽ കൂടെയും കണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഇങ്ങനെ വീക്ഷിച്ചോണ്ടേ ഇരിക്കും, ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കും ഞാൻ. അങ്ങനെയൊക്കെ ആരെങ്കിലും പുറകിൽ നിന്നാണെങ്കിലും ചുമ്മാ അവർ നടന്നു വരുന്നതായിരിക്കും, എന്നാലും ഞാൻ എടുക്കുന്ന വെച്ച് തീരെ സ്പീഡിൽ പോകും. ഞാൻ ഓടി ചില സമയത്ത്, അപ്പൊ ഓടിയും ചാടിയും ഒക്കെ ഞാൻ പോകുന്നോണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എത്തും. പിന്നെന്ന് വെച്ചാൽ വഴിച്ചെലവനായിട്ട് നമുക്ക് ഇച്ചിരി പൈസ കിട്ടരുത്, അപ്പൊ പോകുന്ന വഴിക്ക് മുട്ടയൊക്കെ വാങ്ങിച്ച് തിന്ന്, ഇതൊക്കെയാണ് എന്റെ പോക്ക്. ഞാനന്ന് അവിടെ വീട്ടിൽ ചെന്നാലും, അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എന്റെ പേരൻസിന് എന്റെ പപ്പയ്ക്കോ അമ്മയ്ക്കോ അറിയത്തില്ല ഞാനവിടെ റീച്ച് ചെയ്തോ ഇല്ലയെന്ന്, ഞാനവിടെ എത്തിയോ ഇല്ലയെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാലും അവര് വിശ്വസിക്കും ഞാനവിടെ എത്തി എന്നുള്ളത്. നമുക്കറിയാലോ, നമ്മുടെ പണ്ട് കാലത്തെ നമ്മുടെ ആ ഒരു കാലത്തിലേക്ക് പോയെ, അന്നൊന്നും എല്ലാ വീടുകളിലും ഫോണില്ല, ഫോണൊക്കെ പതുക്കെ ആയി വരുന്നേ ഉള്ളൂ അല്ലെ അന്നത്തെ കാലത്ത്. അപ്പൊ ഞാനവിടെ എത്തിയെന്ന് വിളിച്ചു വെക്കാൻ ഫോണില്ല, ഒരു വിധത്തിലും ഒരു മാർഗമില്ല. അവരൊന്നും വിശ്വസിക്കുക, അമ്മ ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ചിലപ്പോൾ വന്നില്ലെന്ന് വരും, എന്തേലും കാരണം പിറ്റോസായിരിക്കും വരുന്നത്. എന്നാലും ഒരു ക്ഷമയോടെ നോക്കിയിരിക്കും, അവർക്കറിയാമെങ്കിൽ എത്തുമെന്ന് ആ ഒരു വിശ്വാസം. ഇപ്പൊ ഞാൻ ഓർക്കും, ദൈവം ഞാൻ പൊന്നൂനെ ഉണ്ടിനൊന്നും അങ്ങനെ വിടത്തില്ലെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങൾ ഓരോ കാര്യത്തിലേക്ക്, ആ പറ്റുമോ മോന് പറ്റുമോ, ആ പൊക്കോ ചെയ്തോ, എല്ലാ കാര്യത്തിലും നമ്മളെ എന്താ പറയുക, നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അത് എന്ത് കാര്യം കണ്ടാലും എനിക്കതിലേക്ക് ചാടുന്നതിന് പേടിയില്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. അതൊക്കെ ഒത്തിരി
ഒത്തിരി എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും ഞാൻ തിരിച്ചു ചിന്തിപ്പിക്കുമ്പോഴേക്ക് അതൊക്കെ അവിടെ നിന്ന് കിട്ടിയത് തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. ചിലപ്പോ ഇനി പറയാൻ വന്ന കാര്യം ഇനി അടുത്തേക്ക് കടക്കാൻ പോണ. അപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ചമ്പക്കുളത്ത് തന്നെയായിരുന്നു. യു പിയും എൽ പിയും എല്ലാം നമ്മൾ അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ കോളേജിൽ പോകുന്നു. കോളേജിൽ പോയത് ഞാൻ സെന്റ് അലോഷ്യസ് കോളേജ് എടുത്തു. അപ്പൊ പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എടുത്തുവായി എന്നുള്ളവരുണ്ട്. അവരെനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, കണ്ട പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്നോട് പഠിച്ച ആരെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവരെല്ലാം ഞാൻ ഇതിനെ പക്ഷെ ഓർക്കുന്നു. എന്റെ മനസ്സിലേക്ക് കുറച്ച് ഫേസസ് വരാറുണ്ട്, അവരെയൊക്കെ ഓർക്കുന്നു. അവിടുന്ന് ഇങ്ങനെ മത്സരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നും എടത്തുവായ്ക്ക് പോയിട്ടിരുന്ന ബോട്ടിനായിരുന്നു, ബസ്സിനല്ല ബോട്ടിന്. അപ്പൊ ബോട്ടായിരുന്നു നമുക്ക് സൗകര്യം. ബസ്സിന് പോയെങ്കിൽ ആലപ്പുഴ ചെന്ന് പിന്നെ അങ്ങനെ വളഞ്ഞ് എടത്തുവായ്ക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയൊരു ജേർണി തന്നെയാണ്. അപ്പൊ നമ്മൾ ബോട്ടിനാണ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് ജെട്ടിയിലിട്ട് അത് നമുക്ക് ഒരുപാട് കൂട്ടുകാർ കാണും. നമ്മളെല്ലാവരും എന്നും പോകുന്ന ആൾക്കാർ. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ ബോട്ട് പല ഷട്ടിലുണ്ട്, പല ബോട്ടുകളുണ്ട്. അപ്പം ഒരു സമയത്ത് തെറ്റിയാൽ അടുത്ത ബോട്ട് കിട്ടുമെന്ന് നമുക്ക് ഇതുണ്ട്. അപ്പൊ ചില സമയത്ത് ഒരു ബോട്ട് കണ്ടില്ലെന്ന് വരും. അപ്പൊ ഈ പോകുന്ന പിള്ളേരെല്ലാവരും കൂടെ ഈ ബോട്ടിലോട്ട് കയറുമെന്ന് ഓർത്തു വയ്ക്കും. ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. കുത്തി നിറച്ച പോലെ എന്നാ പറയുന്നേ മത്തി അടിച്ചു വെച്ച് കൊണ്ടുപോകുന്ന രീതി കൊണ്ടുപോകും. അങ്ങനെ പല പ്രാവശ്യം ബോട്ട് ചെരിഞ്ഞ് ബോട്ടിലേക്ക് വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുമില്ല ബോട്ടിന് ഓട്ടം ഉണ്ടായിട്ടാണ് അതൊന്ന് വെള്ളം കയറി വെള്ളം കോരിക്കളയുന്നതും. മിക്ക പ്രാവശ്യങ്ങളും ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോഴേക്ക് വെള്ളം കോരിക്കളഞ്ഞൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്ക് ഒരു സമയമാവും. കോളേജൊക്കെ പകുതിയായാലും സമരം ചെയ്തതും ഭയങ്കര രസം. അതൊക്കെ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിട്ട് എനിക്കിപ്പോ തോന്നും. കോളേജിന്റെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലമാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്കാലത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നറിയാം. അപ്പൊ കുട്ടിക്കാലത്തില് നമ്മുടെ എന്താ പറയണ്ടേ, ഇപ്പൊ ഒത്തിരി നീണ്ടു പോയില്ലേ വീഡിയോ. അപ്പൊ ഇതിലൊന്ന് ഷിഫ്റ്റ് ചെയ്താലോ, എന്തായാലും അതിലൊരു ഹിന്റ് തരാം. എന്റെ കുഞ്ഞുനാളില് ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. എന്ത് പറയുന്നു? അപ്പം എന്തായാലും അതിനെ പറ്റിയുള്ള ബാക്കി സ്റ്റോറികൾ സുരേഷുമായിട്ട് നിന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് കടക്കാം. സുരേഷിന്റെ വീട്ടിൽ പോയി ഞാൻ അവധിക്കാലം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരത്തില്ല, കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന വരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ഇടാൻ ഒട്ടുമേ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി സ്റ്റോറിയുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.